പ്രകൃതി തരുന്ന ആ ഒരു ക്യാൻവാസിനെ ആപ്റ്റായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നേച്ചർ സ്ട്രീറ്റ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കിട്ടുന്ന പുല്ലുകളും മരങ്ങളും അതിന് അനുയോജ്യമായിട്ടുള്ള ചിത്രം അതിന് താഴെ വരയ്ക്കുന്ന ഒരു രീതിയാണ്. ചിലവൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആണ് വഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് കാരണം കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെയിൻറ്റിൻ്റെ ഒരു ഫണ്ട് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലപ്പുഴയിൽ എവിടെ ആണെങ്കിലും പോയി വരച്ചു കൊടുക്കും. ഇത് നേച്ചർ സ്ട്രീറ്റ് ആർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ സാധാരണ കൺസെൻ്റ് ഒന്നും മേടിക്കാതെയാണ് ഇത് വന്ന് വരച്ചിട്ട് പോകും. പോലീസുകാർ രാവിലെ അവരെ തപ്പി നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ പിന്നെ നമ്മളിങ്ങനെ കാണുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് ഇതിനു മുന്നേ അതിൻ്റെ പുറകിൽ ഒരാളെ ഒരു ഫ്രീക്കിനെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തൊരു കൊളാമ്പിയിലൊരു ലേഡീനെയും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഇത് ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ കാർഷിക സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചെയ്യാനായിട്ടിരുന്നതായിരുന്നു ഇത് കളവണ്ടി. അപ്പോൾ ഈ പുല്ല് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതൽ ഇത് വളർന്നിറങ്ങി. അപ്പോൾ അതിന് ആപ്റ്റായിട്ട് പ്രകൃതി തരുന്ന ആ ഒരു ക്യാൻവാസിനെ കുറേ കൂടെ നമ്മൾ പിന്നെ ഭംഗി ആക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി തന്നെ ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ ആലപ്പുഴ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും ഇതേമാതിരിയുള്ള പുല്ല് മരവ് അങ്ങനെ നമ്മൾ കിട്ടുവാണെങ്കിൽ അവിടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വരച്ചു വയ്ക്കുവാണെങ്കിൽ ആലപ്പുഴയെ ഒരു പ്രത്യേക ഒരു രീതിയിൽ നമുക്ക് സൗന്ദര്യവൽക്കരിക്കാനായിട്ട് സാധിക്കും. നേച്ചർ സ്ട്രീറ്റ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കിട്ടുന്ന പുല്ലുകളും മരങ്ങളും അതിന് അനുയോജ്യമായിട്ടുള്ള ചിത്രം അതിന് താഴെ വരയ്ക്കുന്ന ഒരു രീതിയാണ് ഇത് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമുക്ക് ഈ കനാൽക്കരയുടെ കനാലിൻ്റെ സൗന്ദര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കനാലിൻ്റെ തീരങ്ങളിലുള്ള വീടുകൾ ഇങ്ങനെ പുല്ലുള്ള വീടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് അവർക്കൊരു പ്രചോദനമായിട്ട് മാറും. ഇപ്പം നമ്മൾ ഈ പറമ്പിലൊക്കെ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്ന കല്ലുകൾ മര കുറ്റികൾ അതിലേക്കൊക്കെ വരയ്ക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് ഇതിപ്പോൾ ചെയ്ത് കൊണ്ടിരുന്നത്. നേരത്തെ എൻ്റെ ഫ്രണ്ട് കലേഷ് പൊന്നപ്പൻ എന്നും പറഞ്ഞ് ഒരു ഫ്രണ്ടുമായിട്ടാണ് ഇത് ചെയ്ത്. ഇപ്പോൾ 2018 നമ്മൾ ഈ ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്ന അല്ലെ പഴയ ചിത്രം വരച്ചതെന്ന് പറഞ്ഞാൽ 2018 May 3 വരച്ചത്. അപ്പോൾ ഇത്രയും സമയം അത് നിന്നെന്നുള്ളത്. അപ്പോൾ ഒരു 2 എന്തായാലും ഇത് നമ്മൾ എത്ര വെയിലും ഉണ്ടായാലും 2 എന്തായാലും നിൽക്കും. ഇത് എമൽഷനിൽ നമ്മൾ ആദ്യമേ ബേസ് ഒരുക്കിയതിന് ശേഷം അക്രിലിക് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചിത്രങ്ങൾ വരച്ചു പോകുന്നത്. ചിലവൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ആണ് വഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് കാരണം കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ബർഡൻ ഇല്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കനാലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ടൗണിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ഇതിന് മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഇതിന് നമ്മൾ തേടി പിടിച്ച് അല്ലെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ പെയിൻ്റ് അടിക്കുന്ന ആ പൈസ
നമ്മൾക്ക് തന്നാൽ മതി, അല്ലാതെ അതിൻ്റെ ഒരു ചിലവായിട്ട് തരണ്ട. ആ പെയിൻറ്റിൻ്റെ ഒരു ഒരു ഫണ്ട് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലപ്പുഴയിൽ എവിടെ ആണെങ്കിലും പോയി വരച്ചു കൊടുക്കും.